കഴിഞ്ഞ ദിവസമായിരുന്നു അനിൽ ആന്റണി മോദിയെ പൊക്കിപ്പറയാൻ ശ്രമിച്ച് പണി പാളിയത്. കൊച്ചിയിൽ സംഘടിപ്പിച്ച യുവം പരിപാടിയിലെ പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 125 വർഷം കൊണ്ട് ഇന്ത്യ വികസിത രാജ്യമാക്കുമെന്ന് അന്ന് പറഞ്ഞത്. എന്നാൽ പിശക് പറ്റിയതാണെന്ന് അനിൽ ആന്റണി തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. 25 വർഷം കൊണ്ട് ഇന്ത്യയെ മുൻനിര രാജ്യങ്ങളാക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. ഇക്കാര്യം തന്നെ പ്രസംഗത്തിൽ വ്യക്തമാണെന്നും അനിൽ ആന്റണി പറഞ്ഞു. യുവം പരിപാടിയിൽ അനിൽ ആന്റണി നടത്തിയ പ്രസംഗം ട്രോളുകൾക്കും പരിഹാസങ്ങൾക്കും കാരണമായിരുന്നു. തനിക്കെതിരെ ഉയർന്ന ട്രോളുകളിൽ വിഷമം വരേണ്ട കാര്യമില്ലെന്നും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് അണികളിൽ നിന്നും ഇത്രയും പ്രതീക്ഷിക്കേണ്ടതുള്ളെന്നും അദ്ദേഹം വിമർശിച്ചു. BJPയിൽ ചേർന്നതിന് ശേഷം ആദ്യമായി തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനിൽ ആന്റണിക്ക് ബുധനാഴ്ച BJP പ്രവർത്തകർ പാർട്ടി ഓഫീസിൽ സ്വീകരണം നൽകിയിരുന്നു. BJPയിൽ ചേർന്ന തീരുമാനത്തിൽ വീട്ടുകാർ വിയോജിപ്പോ യോജിപ്പോ അറിയിച്ചോ എന്ന ചോദ്യത്തിന് വീട്ടിൽ രാഷ്ട്രീയം ചർച്ചയില്ലെന്ന മറുപടിയാണ് അനിൽ ആന്റണി നൽകിയത്. അതേസമയം യുവം പരിപാടിയിലെ പ്രസംഗം വലിയ ട്രോളുകൾക്ക് കാരണമായിരുന്നു. 125 വർഷം കൊണ്ട് ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റാനുള്ള കാഴ്ചപ്പാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടെന്ന പരാമർശങ്ങളാണ് ട്രോളുകൾക്ക് കാരണമായത്. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു. നരേന്ദ്രമോദി ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഓരോ വ്യക്തിക്കും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മുന്നേറാൻ അവസരങ്ങൾ കൊടുത്ത് ഇന്ത്യ അടുത്ത 125 വർഷത്തിൽ വികസിത രാജ്യമാക്കി ലോകരാജ്യങ്ങൾക്ക് ഒരു വിശ്വഗുരുവാക്കി മാറ്റാനുള്ള കാഴ്ചപ്പാട് മോദിക്കുണ്ട്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നായിരുന്നു അനിൽ ആന്റണിയുടെ യുവം പരിപാടിക്കിടെ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ പരിഹാസം ഉയർന്നതോടെയാണ് അനിൽ ആന്റണി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. മുൻ മുഖ്യമന്ത്രി ആന്റണിയുടെ മകൻ കൂടിയായ അനിൽ ആന്റണി അടുത്തിടെയാണ് BJPയിലേക്ക് പ്രവേശിച്ചത്. ദില്ലിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരും K.സുരേന്ദ്രനും പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം BJPയിലേക്ക് പ്രവേശിച്ചത്. ഇതിന് തൊട്ടുമുമ്പ് അദ്ദേഹം കോൺഗ്രസിനെതിരെ വിമർശനം ശക്തമാക്കിയിരുന്നു. BBC ഡോക്യുമെന്ററി പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറെ അദ്ദേഹത്തെ നിയമിച്ചതും 2020 AICC സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സെല്ലിൻ്റെ ദേശീയ കോർഡിനേറ്ററുമായി.